തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. പ്രിയാ വർഗീസിനെതിരായ ഹൈക്കോടതി വിധിയിൽ സർവകലാശാല അപ്പീൽ നൽകില്ല. നിയമോപദേശം ലഭിച്ച ശേഷം തുടർ നടപടി. കണ്ണൂർ വി സി ഇന്ന് മാധ്യമങ്ങളെ കാണും. കണ്ണൂർ സർവകലാശാല അധ്യാപക നിയമനത്തിൽ കൂടുതൽ തിരിമറികളെന്ന ആരോപണം. മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗത്തിലും അപാകതകളുണ്ടെന്ന് കെ പി സി ടി എ. അധ്യാപന പരിചയമില്ലാത്തവർക്ക് ഉയർന്ന മാർക്ക് നൽകി നിയമിച്ചുവെന്ന് ആരോപണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കുടുംബശ്രീയുടെ മറവിൽ വ്യാപക നിയമനങ്ങൾ. നഴ്സിംഗ് അസിസ്റ്റന്റും ഫാർമസിസ്റ്റും ക്ലർക്കും അടക്കമുള്ള തസ്തികകളിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റി. സാങ്കേതിക പരിജ്ഞാനം വേണ്ട ജോലികളിലും നിയമനം കേരളശ്രീ രൂപീകരിച്ചു. നിയമന വിവാദത്തിനിടെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് പ്രിയ. ഓർഗാനിക് ഫാം നടത്തിയാൽ നിങ്ങളുടെ ആരോഗ്യം മാത്രമല്ല മെച്ചപ്പെടുന്നത്, നിങ്ങളുടെ സാമ്പത്തിക നിലയുടെ ആരോഗ്യവും മെച്ചപ്പെടും. നിങ്ങൾക്ക് ഓർഗാനിക് ഫാമിംഗ് പഠിക്കണോ എങ്കിൽ എത്രയും പെട്ടെന്ന് ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വർഗീസിനെതിരായ കോടതി വിധി ചർച്ചയ്ക്ക് ഗവർണർക്കെതിരായ രണ്ടാംഘട്ട പ്രതിഷേധത്തിലും തീരുമാനം. കെ ടി യു വി സി നിയമനത്തിനെതിരായ സർക്കാർ ഹർജി ഇന്ന് ഹൈക്കോടതി. ദേവസ്വം നിയമന കേസിൽ സർക്കാരിന്റെ ഇരട്ടത്താപ്പിന് കൂടുതൽ തെളിവുകൾ. കേസ് ക്രൈംബ്രാഞ്ചിന് വിടാത്തത് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ന്യൂസ് എയ്റ്റീനോട്. തീരുമാനം. 1 കോടിക്ക് മുകളിലുള്ള തട്ടിപ്പുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ഉത്തരവ് മറികടന്നു. കൂട്ടബലാത്സംഗ കേസിൽ പ്രതി സി ഐ സുനുവിനെ പിരിച്ചുവിട്ടേക്കും. ആഭ്യന്തര സെക്രട്ടറിക്ക് ഡി ജി പി ശുപാർശ നൽകി. പി ആർ സുനു നേരത്തെയും നിരവധി കേസുകളിൽ പ്രതി. ശബരിമലയിൽ ഭക്തജന തിരക്ക്. പുലർച്ചെ മുതൽ ദർശനത്തിന് തീർത്ഥാടകരുടെ നീണ്ട നിര. മണ്ഡലകാലത്ത് കെ എസ് ആർ ടി സി നിരക്ക് കൂട്ടിയതിനെതിരായ ഹർജി ഇന്ന് ഹൈക്കോടതി. ഗോവയിൽ ക്ഷമിക്കണം ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പിൽ തീപിടുത്തം. 21 മരണം. മരിച്ചവരിൽ 10 കുട്ടികളും. അടുക്കളയിൽ നിന്നുള്ള വാതക ചോർച്ചയെന്ന നിഗമനം. ചരിത്ര ദൌത്യത്തിനൊരുങ്ങി രാജ്യം. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം ഇന്ന്. വിക്ഷേപണം രാവിലെ 11:30 ശ്രീഹരിക്കോട്ടയിൽ. ഇന്ത്യ ന്യൂസിലൻഡ് 2020 പരമ്പരയ്ക്ക് തുടക്കം. ആദ്യ മത്സരം ഉച്ചയ്ക്ക് 12:00 സഞ്ജു സാംസൺ കളിച്ചേക്കും.